വയനാട്ടിലെ സൺറൈസ് വാലിയിൽ ഇന്നും കാണാതായ ആളുകൾക്കായി തെരച്ചിൽ തുടരും. വ്യോമസേനയുടെ 7H ഹെലികോപ്റ്ററാണ് തെരച്ചിൽ നടത്തുക. ദീപക് ത്രമണം ചേരുന്നു നമുക്കൊപ്പം വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ദീപക്, എപ്പോഴാണ് തെരച്ചിൽ ആരംഭിക്കുക, അതോ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞോ? തത്സമയ ദൃശ്യങ്ങളാണോ നമ്മളിപ്പോൾ കാണുന്നത്? അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വ്യോമസേനയുടെ ഏറ്റവും പ്രതികൂലമായ ടെറൈനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 7H ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഈ പറയുന്ന സൂചിപ്പാറയ്ക്കും അപ്പുറത്തുള്ള സൺറൈസ് വാലിയിലേക്ക് പോകുന്നത്. ആർമിയുടെ കത്തക് എന്ന കമാൻഡോസ് ഉണ്ട്. അവർ പാരച്യൂട്ട് ട്രെയിനിങ് കഴിഞ്ഞ മൗണ്ടൻ വാർഫെയർ പരിശീലനം സിദ്ധിച്ച വിദഗ്ധരാണ്. അവർക്കൊപ്പം തന്നെ കേരള പോലീസിന്റെ എസ്ഒജിക്കാണെങ്കിൽ ഈ മേഖല വളരെ പരിചിതമാണ്. അവർ മാവോയിസ്റ്റ് ഓപ്പറേഷന്റെ ഭാഗമായി ഈ ടെറൈനിൽ പരിചിതമാണ്. അണ്ടർ കവറായി അവർ പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഇവർ രണ്ടു കൂട്ടരും കഡാവർ ഡോഗുമായാണ് പോകുന്നത്. അതായത് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. ശ്രമകരമായ ദൗത്യമായിരുന്നു. അതായത് 14.5 കിലോമീറ്റർ കാട്ടിൽ ഏറ്റവും അത്യന്തം അപകടകരമായ ഒരു ടെറൈനിലേക്കാണ് ഇന്നലെ തെരച്ചിൽ നടത്തിയത്. പക്ഷെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അതേ മേഖലയിൽ ആർമിയുടെ കഡാവർ ഡോഗ്, ഈ കഡാവർ ഡോഗിന്റെ പ്രത്യേകത മനുഷ്യ ശരീരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, മൃതദേഹം ഉണ്ടെങ്കിൽ അത് മണം പിടിച്ചുകൊണ്ട് അതിനടുത്തേക്ക് പോകുന്ന പ്രത്യേക വിഭാഗം പരിശീലനം സിദ്ധിച്ച ഡോഗ്സ് ആണ് ഈ കഡാവർ ഡോഗ്സ്. ആർമി മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി കാശ്മീരിലും കുപ്വാര രജോരി പോലുള്ള യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം സൈനികർ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ കഡാവർ ഡോഗിനെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് കഡാവർ ഡോഗിനെ ഈ മേഖലയിലേക്ക് ഇറക്കും. അവർ മണം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത് പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസ്ക്യൂ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബോഡി തിരിച്ചെടുക്കുക, റിക്കവറി ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. ഏതായാലും ഇപ്പോൾ ആർമിയുടെ 7H ഹെലികോപ്റ്ററിൽ സൈനികർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഒക്കെ ഏതാണ്ട് വൈകിട്ടോടുകൂടിയാണ് ഇതിന്റെ ഒരു റിസൾട്ട്, ഇന്നലത്തെ പോലെ പരിശോധനയുടെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഒക്കെ